السلام عليكم ورحمة الله وبركاته الحمد لله كفى وسلام على عباده الذين استفى ما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള മോമിനികളെ മിനാത്തുകളെ ബാക്കവിയോടൊപ്പം എന്ന ഈ വൈറസുമായി ബന്ധപ്പെട്ട് എല്ലാവരിലേക്കും ഇൽമുകൾ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പഠന ക്ലാസിന്റെ ചതിയനായ ബിലീസ് എന്ന വിഷയത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് അലഹദില്ല നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ശാപം പിടിച്ചവൻ പല ഹിക്കുമത്തിലൂടെ നമ്മെ നശിപ്പിക്കാനും നമ്മെ വലയിലാക്കാനും കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് രീതികളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പുതിയ വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി എന്ന് മാത്രം ഏതായാലും ഇബ്ലീസിൻ്റെ ശത്രുക്കളെക്കുറിച്ച് കുറിച്ച് നാം പഠിച്ചു മനസ്സിലാക്കി ഇബിലീസിൻ്റെ മിത്രങ്ങൾ ഈ ശത്രുക്കളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിയുക ഇസ്ലാമിക ചരിത്രം ഏറെ അത്ഭുതപ്പെട്ടുപോയ ഒരു സംഭവം ഉണ്ട് ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സംഭവം നിരന്തരം ആ മനുഷ്യൻ ഇബാദത്തായിരുന്നു എന്നാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാത്ത ഇബാദത്ത് ഒരു തെല്ല് സമയം പോലും നഷ്ടപ്പെടുത്തി കളയാത്ത ആരാധന പക്ഷെ അദ്ദേഹത്തിന്റെ ആരാധന വൈഭവത്തെ മനസ്സിലാക്കി ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാതെ ഇബാദത്ത് ചെയ്യാണ് അത് മനസ്സിലാക്കിയിട്ട് ശബിക്കപ്പെട്ട ഇബിലിസ്വലാനത്തുള്ള അയലെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മറ്റൊരു വേഷത്തിൽ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി ആരാധന അർപ്പിക്കാൻ തുടങ്ങി എന്നാണ് അങ്ങനെ മറ്റൊരു വേഷത്തിൽ ആരാധന അർപ്പിക്കാൻ തുടങ്ങിയ ശബിക്കപ്പെട്ട ഇബിലിസ്ലാനത്തുള്ളായലേ ബറശീസ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പോകുന്നു ഇതിന് പോലും പോകാതെയാണ് ഇബി ആരാധന അർപ്പിക്കുന്നത് ഇപ്പൊ ബർസീസ് ഒരു ദിവസം ചോദിച്ചു അത്ര നിങ്ങൾക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന പോലെ ഈ ബാത്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത്രക്ക് ആ സമയം കൂടി എനിക്ക് അള്ളാഹുവിന് കൊടുക്കാലോന്നാണ് ആ സമയത്ത് ശമിക്കപ്പെട്ട ഇബിലി സലാനത്തുല്ലാഹി അലഹി ആ ഒരു വല്ലാത്ത വേഷത്തിലാണ് കണ്ടാലൊരു വലിയ ഏർ ബർസീസേക്കാളും വലിയ ആരുമായിട്ട് തോന്നും അദ്ദേഹം പറഞ്ഞു ഒരു തെറ്റ് ചെയ്താൽ മതി ഒരു തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നത് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ജീവിതത്തിൽ ഭയങ്കര വിവാദത്തിന് പിന്നെ കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല തിന്മയുടെ ലോകത്തേക്ക് ആദ്യ ചുവട് വെക്കുകയാണ് പ്രസീസ പിഷാദിന്റെ തന്ത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് പല ഹിക്കുമത്തിലൂടെയും അവൻ നമ്മെ കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമം നടത്തുന്ന അതിൽ വീണു പോകരുത് പല തന്ത്രങ്ങളും ഉണ്ടാകും അവസാനം ഒരു തെറ്റ് ചെയ്യുന്നു ആദ്യം കൊലപാതകം നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു വ്യഭിചരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പൊതുവിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അതൊക്കെ വലിയ വിഷയമാണെന്ന് പറഞ്ഞു കള്ള് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ പിലീസ് പറഞ്ഞു അത് ആരറിയാൻ പോകുന്നു ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് കുടിക്കുന്നതുകൊണ്ടൊരു വിഷയമില്ലല്ലോ അങ്ങനെ കള്ളു കുടിക്കുന്നു കള്ള് കുടിച്ചതിൻ്റെ പേരിൽ പിന്നെ കള്ളൊഴിച്ചു കൊടുത്ത പെണ്ണിനെ വ്യഭിചരിക്കുന്നു ആ പെണ്ണിന്റെ ഭർത്താവ് വരുമ്പോ ആ പെണ്ണിനെ കൊല്ലുന്നു അങ്ങനെ മൂന്ന് ഭാവങ്ങളും ഒരു തിന്മ കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ബർസീസയുടെ ഇബ്രീസിന്റെ ചതിയിൽ വീണ ചരിത്രം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കള്ള് തിന്മകളുടെ മാതാവാണ് എന്ന ഹദീസ് ഉണ്ട് എത്ര അർത്ഥമാണതല്ലേ കള് തിന്മകളുടെ മാതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് അല്ലേ സത്യത്തിൽ ആ കള് കുടിച്ചത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും തെറ്റുകൾ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള വീക്ക്നെസ് എന്താണ് നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ എന്താണ് അതിൽ ഇബിലീസല അനത്തലെ ചതിയുമായി കടന്നു വരും എന്നാണ് അള്ളാഹുറബുല്ലിസത്തിൻ്റെ ലോകത്ത് നിന്നിരും നികൃഷ്ടരുമായി പിശാജ് വലിച്ചെറിയപ്പെടുന്ന നരകാഗ്നിയുടെ വിറകോണ്ടികളാക്കി നിങ്ങളെ മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ ആദ്യ ക്ലാസ് മുതൽ പറഞ്ഞത് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു ലാഹുൽ ആയത്തിൽ കുറിച്ച് മറക്കണ്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹിമാൻ റഹീം മറക്കണ്ട ഉറങ്ങാൻ ചെന്ന് കിടക്കുമ്പോ അല്ലാഹുമിസ്മിക്കൂത്തു അഹിയ മറക്കണ്ട ഉണർന്നു കഴിഞ്ഞാൽ അൽഹന്ദി മറക്കണ്ട പ്രിയമുള്ളവരെ ഓരോരോ പ്രാർത്ഥനകൾ മനസ്സിൽ എല്ലാ നികിഷ്ടതകളും തള്ളിയിട്ടു തരുന്ന മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുസിൽ ആൺപെൻ പിശാജുക്കളുടെ ഉപദ്രവത്തെ തൊട്ടിയ അള്ളാദിനോട് കാവലിനെ റബ്ബേ അങ്ങനെ അങ്ങനെ ഇബിലീസിന് കടന്നു വരാൻ കഴിയാതെ പിശാജിന് കടന്നു വരാൻ കഴിയാത്ത എല്ലാ സ്ഥലവും സ്ഥലവും നാം ലോക്ക് ചെയ്യണം അവന് കടന്നു വരാൻ പറ്റാത്ത വിധം അത് കാറുകൾ കൊണ്ട് കൊണ്ട് ലോക്ക് ചെയ്യണം ഇടക്കിടക്ക് ബിസ്മില്ലാഹി റഹിമാൻ റഹീം പറയാ ഇടക്കിടക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ലോക്ക് ചെയ്യണം അവനെ എന്നിട്ട് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുക എന്നതാണ് ഇന്നമാബേസ്തുലി ഊത്തമ്മി മമക്കാരി അല്ല ഹലാഖ് സലു സ്വഭാവത്തിൻ്റെ സംശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് നബി തങ്ങളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ആ സ്വഭാവ സവിശേഷ ഗുണഗണങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റു ഒരു മനസ്സു നാം ഉണ്ടാക്കണം നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളിയായി കരടായി പതിച്ചിരിക്കുന്ന അസൂയ പോലുള്ള അഹങ്കാരം പോലുള്ള അമിതമായ വികാരം പോലെയുള്ള അഹന്ത പോലെയുള്ള ആർത്തി പോലെയുള്ള അത്യാഗ്രഹം പോലെയുള്ള മറ്റുള്ളവരോട് വെറുപ്പ് പോലെയുള്ള അങ്ങനെ ഒരുപാട് ദുർഗുണങ്ങൾ അതൊക്കെ നാം മാറ്റിവെക്കണം എന്നിട്ട് നാം പിന്നീട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു അത് ഒന്ന് അന്യ അന്യസ്ത്രീയും അന്യപുരുഷനും അടുത്തിരിക്കുമ്പോൾ ഒന്നെങ്കിൽ നാം അവിടെ നെടുന്നിട്ട് പോകണം നാം ആ അന്യപുരുഷനായിട്ട് അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന അതിൽ അന്യ സ്ത്രീയായിട്ട് നിങ്ങളാണുള്ളതെങ്കിൽ അവിടെ നെടുന്നേറ്റ് പോകണം അവിടെ ഒരുപാടിരുന്നാൽ അവിടെ ഹറാമിയത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം അതാ മനുഷ്യൻ്റെ അവസ്ഥ അതാണ് രണ്ടാമത് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉൾവെടുക്കണം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കണം അതൊക്കെ നാം പറഞ്ഞു പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ പിലീസ് അവിടെ ശക്തമായി ഇടപെടും പിന്നീട് സ്വതക്ക ചെയ്യുന്ന സമയമാണ് നമുക്ക് സ്വതൊക്കെ ചെയ്യാൻ ആത്മാർത്ഥമായി സ്വതക്ക ചെയ്യാൻ വിശാലമായ മനസ്സോട് മനസ്സോടുകൂടി നാം രംഗത്ത് വരുമ്പോൾ ആ സമയത്ത് ശമിക്കപ്പെട്ട ഇബിലീസ് അലത്തുള്ളാലി നമ്മുടെ മനസ്സിനെ പിന്നെ നശിപ്പിക്കാനും ചിന്തയെ മാറ്റാനും നമ്മുടെ സ്വതക്കയെ കുറയ്ക്കാനും ചുരുക്കാനും ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇബിലീസിനെ തടഞ്ഞു നിർത്തി ആ സ്വതക്കയുടെ പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടി മനസ്സ് വെക്കണം അങ്ങനെ അങ്ങനെ ഇബ്ലീസിൻ്റെ എല്ലാ വഴികളെയും ഇബിലീസിൻ്റെ എല്ലാ ചതികളെയും തട്ടി ഒഴിവാക്കി അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തത്തിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിക്കണം അവൻ മൂക്കുകുത്തി വീണം അവൻ പരാജയപ്പെടണം ആരംഭ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞതാണ് ഈ ഒരു സ്വഭാവങ്ങളിലും ഈയൊരു അത് കാറുകളിലൊന്നും നിങ്ങളെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭൗതിക ലോകത്തിനോടുള്ള ഒരു പ്രേമവും ഇഷ്ടവും അനുരാഗവും ഇട്ടു തന്നുകൊണ്ട് അവൻ നിങ്ങളെ കൊണ്ടുപോകും അതിന് നിങ്ങളൊരവസരം കൊടുക്കാതെ പരിപൂർണമായും അവനെ മാറ്റിവെക്കാൻ അവനെ ഒഴിവാക്കാനുള്ള തീവ്രമായ ശ്രമം നടത്തണം എന്നല്ലാൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മുടെ റൂഹ് പിരിയുന്ന സമയം നമ്മെ കെലിമ പറയാൻ സമ്മതിക്കാതെ നമ്മുടെ നാലു ഭാഗത്തും കറങ്ങി നടന്നുകൊണ്ട് നമ്മുടെ ലഹ്ലാഹിലതയെ പൊളിക്കാൻ നമ്മുടെ തൗഹീദിനെ നശിപ്പിക്കാൻ നമ്മുടെ ഈ മാനന ഇല്ലാതാക്കാൻ അവൻ വേണ്ടുവോളം ശ്രമിക്കും അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലോ നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ലോ നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ലോ കരുണക്കടലായ ദയാലുവായ അലഹദില്ലാ ഹിറബിലൊരു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കണേ റബ്ബെ അള്ളാഹുവെ ഷപിക്കപ്പെട്ട ഇബിലീസിന്റെ ചതിക്കുഴിയിൽ ഞങ്ങളെ തള്ളിയിടരുത് അല്ല യാ അള്ളാ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം താ അല്ല നിന്റെ തൃപ്തി താ അല്ല ഈമാനോട് ജീവിച്ചു മരിക്കാനുള്ള തോഫീഖ് തള്ള അള്ളാഹുവേ മരിക്കുന്ന സമയം ബിലീസിൻ്റെ ചതിക്കുഴി ഞങ്ങളെ പെടുത്തിക്കളയരുതല്ല ഞങ്ങള് പാവങ്ങളാണ് റബ്ബെ ആരോരും ഇല്ലാത്തവരാണ് റബ്ബേ സാധുക്കളാണ് റബ്ബെ അള്ളാഹുവേ ഒരു ദുസ്വഭാവവും ഞങ്ങളുടെ ഹൃദയത്തിൽ തരല്ലേ റഹ്മാനെ പഠിച്ചവനെ സാധുക്കളായ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് മാരക രോഗത്തിൻ്റെ വൈറസുകൾ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബിസിനസ്സുകൾ പൊട്ടിപ്പൊളിഞ്ഞവരുണ്ട് അല്ലാ എത്രയും പെട്ടെന്ന് അതിനൊക്കെ പരിഹാരം തന്ന് സൽവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള മനോഹരമായ തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ പടച്ചവനെ സന്തോഷത്തോടെ സൗഹൃദ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് കടന്നുപോയ കഴിഞ്ഞ കാലത്തിൻ്റെ മനോഹരമായ അന്തരീക്ഷത്തെ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ ഇതുവാ നീ സ്വീകരിക്കണേ അല്ലാ സല നബി മുഹമ്മദിൻ വസഹബിഹി വലഹമുല്ലാഹിറാലും വരഹമുല്ലാഹി വാത്തൂ